ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഞാനിന്ന് നാടൻ രീതിയിലുള്ള ഒരു ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത്. നാളികേരപ്പീരയോ ഒന്നും ഇടാതെ തന്നെ ഉള്ളിയും മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് വാളാമ്പുളിയും ഒക്കെ ഇട്ടിട്ടുള്ള ചമ്മന്തിയാണ് നമ്മളതിന് വേണ്ടി എടുത്തിരിക്കുന്നതാണ്. കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ കല്ലുപ്പാണ് കുറച്ചുകൂടി ടേസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ വേപ്പില, പിന്നെ കുറച്ച് ഒരു ചെറിയൊരു കഷ്ണം വാളാമ്പുളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മുളക് പൊടി വേണം, ഞാൻ പച്ചമുളകല്ല മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിതൊന്ന് കല്ലിലിട്ടിട്ട് നന്നായിട്ട് ചതച്ചെടുക്കണം. നമുക്കതൊന്ന് ചെയ്യാം. നമുക്കപ്പോൾ ഉള്ളി നന്നായിട്ട് ചതച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ചില ദിവസങ്ങളിൽ നമുക്ക് കുറേ കറി ഉണ്ടാക്കാനായിട്ട് മടിയായിരിക്കും, അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് ഇത്. മാത്രം മതി നമുക്ക് ഒരുപാട് ചോറ് കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. അതിനുശേഷം ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്തിട്ട് ചതച്ചെടുക്കാം. കല്ലിലൊക്കെ ചതച്ച് ഉണ്ടാക്കുന്ന ചമ്മന്തി എന്ന് പറയുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ മിക്സിയിൽ അടിക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് ഈ കല്ലിലൊക്കെ ഇട്ട് ചതച്ച് ഉണ്ടാക്കുന്ന ചമ്മന്തി. പണ്ട് കാലത്ത് എല്ലാവരും അമ്മിയിലൊക്കെ ഇട്ട് ആണ് ചമ്മന്തി ഉണ്ടാക്കിയിരുന്നത്. അതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു. ഇപ്പോൾ അത്രയും ടേസ്റ്റ് കിട്ടുന്നില്ല. കാരണം വെച്ചാൽ എല്ലാവരും ഗ്രൈൻഡറും അതുപോലെ തന്നെ എന്താ പറയുക, മിക്സിയും ഒക്കെ വന്നോടുകൂടി അങ്ങനെയാണ് എല്ലാ ഭക്ഷണ സാധനങ്ങളും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ടേസ്റ്റിൽ നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും കുറച്ചാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കല്ലിലൊക്കെ ഇട്ട് അരച്ചുണ്ടാക്കാൻ അല്ലെങ്കിൽ കല്ലിലിട്ട് ചതച്ചുണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിനനുസരിച്ചുള്ള ടേസ്റ്റും നമുക്ക് കിട്ടും, ആ ഒരു പഴയ കാലത്തൊരു ടേസ്റ്റും കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ട് ഉള്ളിയും അതുപോലെ തന്നെ ഉപ്പ്, കല്ലുപ്പാണ് കല്ലുപ്പും പിന്നെ പുളിയും ചതച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് ഒരു അര സ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റായിരിക്കും. എന്നിട്ട് ഇതും കൂടി ഒഴിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായി ഞെരടിയെടുക്കണം. അപ്പോഴാണ് എല്ലാവർക്കും ഒന്ന് ഉപ്പും എല്ലാം ഒന്ന് പിടിക്കണ്ടേ. ഇപ്പോൾ മുളക് പൊടി ഇതിന് ശേഷമല്ല ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഞെരടി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പലതരത്തിൽ ചമ്മന്തി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചമ്മന്തി എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഇതുവരെയും ഇതേപോലെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഡെയിലി പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.